അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൊണ്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കിടാനുള്ള തേങ്ങ, ഞാനൊരു 1/2 മുറി തേങ്ങ ചിരവിയതാണിത്. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുപ്പത്ത് വെച്ച വെള്ളം നന്നായി തിളച്ച് മറിയണുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് 2 കപ്പ് പൊടി, അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കരിഞ്ചീരകം. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇത് വാട്ടിയെടുക്കണം. നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കണത് പോലെ ഇങ്ങനെ വാട്ടി എടുക്കണം. പൊടിയൊക്കെ നന്നായി വെന്ത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല ചേർന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് ഇതുപോലെ വലിയൊരു ബോൾസാക്കി എടുക്കണം. ഇതുപോലെ ഒരു വലിയ ബോളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്, ഗ്ലാസ് കൊണ്ടാണ് കട്ട് ചെയ്യണത്. ഇനി ഡബ്ബൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇത്രയും കട്ടി വേണം അപ്പോൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ മുഴുവനും കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന പൊടി വീണ്ടും കുഴച്ചിട്ട് നമുക്ക് പൊടി തീരുന്നത് വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനും ഞാൻ നല്ല റൗണ്ട് ഷേപ്പിൽ ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണേലും എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്.
നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം അതുപോലെ പൊരിച്ചെടുക്കാം. മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.